നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? എന്റെ ഞാൻ വിളിച്ചോളുന്ന അതല്ല, സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടല്ലോ. ഈ സമയത്ത് ഈ ദേശത്ത് ഈ ആത്മാവ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് 300 കിലോമീറ്റർ അപ്പുറത്തേക്കെങ്കിലും ഈ ആത്മാവ് സഞ്ചരിച്ചിട്ടുണ്ടാവണം. രാഷ്ട്രീയക്കാർ മൂപ്പരെ സ്ഥലം മാറ്റിയിരിക്കുക. ഇന്നലെ അവിടെ ജോലി ചേരേണ്ടതാ, സുഖമില്ല എന്ന് പറഞ്ഞ് കമ്പിടിച്ചിരിക്ക. ഓ, അതാണ് കാര്യം. അപ്പോ എത്രയും പെട്ടെന്നൊരു ശുഭമുഹൂർത്തം കാണിച്ചു തരാം. ഇടവം മിഥുനം കർക്കടകം, ചിങ്ങത്തിലെല്ലാം കൊണ്ടും മംഗളകരമായ ഒരു മുഹൂർത്തം കാണാനുണ്ട്. അയ്യോ, കൂടിപ്പോയ ഒരാഴ്ച, അതിനുള്ളിൽ ഒരു മുഹൂർത്തം വേണം. ഈ മുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഫാക്ടറിയിൽ വെച്ചുണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുഹൂർത്തം വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി കെട്ടിക്കോളൂ. എന്തിനു ഇങ്ങോട്ട് വന്നു? അല്ല, ഏതായാലും വന്ന നിലയ്ക്കൊന്ന്. ആ, അടുത്ത ബുധനാഴ്ച വലിയ ദോഷം വരില്ല. 9-ഉം 10-ഉം ഇടയ്ക്ക്. അത് മതി. ഭാനുവേ, കണ്ടോ? കണ്ടു. നമ്മുടെ INSP മോന്റെ എതിർപ്പിന് കാരണമുണ്ട്. അവൻ എപ്പോഴോ സംഭാവന പിരിക്കാൻ ചെന്നപ്പോ ഉദയഭാനു കളിയാക്കിയിരുന്നത്രേ. INSP വെറുതെ ഇരുന്നില്ല, ഉദയഭാനു ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തു. നേരെ പറയാലോ ഭാനു, എനിക്ക് പേടിയായി തുടങ്ങി. നമ്മുടെ അരേ കെട്ടിയിരിക്കുന്ന ചരട് പാമ്പായിട്ട് വന്ന് നമ്മളെ തന്നെ കടിക്കുമോ എന്നുള്ള പേടി. ലതിയുടെ കല്യാണം എത്രയും വേഗം നടത്തണം. നമ്മൾ ജീവിച്ചിരുന്നിട്ടിങ്ങനെ അല്ലാത്തൊരു സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കി. രാഘവട്ട, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? ഒന്നുമില്ല, ഒന്നുമില്ല. എന്താന്ന് വെച്ചാ പറ. രാഘവേട്ട, ആ സ്ഥലം ഭൂമണയ ബാങ്കിന് പണയം വെക്കുന്നില്ല എന്നോട് പറഞ്ഞത്. അതെ, വിറ്റിട്ടില്ല. വിക്കേ, അങ്ങനെ വല്ലതും ഉണ്ടോ നീ അറിയാണ്ടിരിക്കോ? അതെ, അതാ ഞാനും സംശയിച്ചത്. ഇപ്പൊ എന്താ പ്രശ്നം? രാഘവേട്ടൻ ബേജാറാവൊന്നും വേണ്ട. ആ സ്ഥലത്ത് ആരൊക്കെയോ വന്ന് അളക്ക് കുറ്റിയടിക്കുക ചെയ്യുന്നുണ്ട്. അതേനെ, എനിക്കൊന്നും പിടിയിട്ടില്ല. അവിടെ ആമേനയും സർവേറും ഒക്കെ കണ്ടു. എന്താ നീ പറയണേ? ഈ പറമ്പിന്റെ ഉടമസ്ഥൻ വന്നിട്ട് എന്താണ് സംഭവം എന്ന് പറയൂ. സാർ, ഇത് റിട്ടയർഡ് ശേഷ മാഷ രാഘവനായത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരുള്ള സ്ഥലമായത്. നോട്ടീസ് കിട്ടിയില്ലേ? ഇല്ല. ആ, ജപ്തിയാണ്. നിങ്ങളുടെ മൂത്ത മൂനുണ്ടല്ലോ, എന്തായാലും പേര്? പ്രഭാകരൻ. അയാളുടെ പാർട്ടി ഓഫീസിന്റെ കെട്ടിടം പണിക്ക് വേണ്ടി ഈ സ്ഥലം ഇവരുടെ ബാങ്കിൽ പണയം വെച്ചിരുന്നു. ഭാനുമതിയമ്മ ഭാര്യയല്ലേ? അതെ. ആ, അവരാണല്ലോ പേപ്പർ പെട്ടുകൊടുത്തത്. സാർ, ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി സ്ഥലം. ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കോടതി കാര്യമല്ലേ? എങ്ങോട്ടാ പോയത്? അച്ഛൻ എന്താ വന്ന് പറഞ്ഞത്? നീ എന്നെ ചതിക്കായിരുന്നല്ലേ. ഈ കാലം അത്രയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലമല്ലേ അത്? നമ്മൾ ഒന്നാണെന്ന് കരുതി അന്ന് നിന്റെ പേര് വാങ്ങിയത്. എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്ന് പാനു? എന്താ ഉണ്ടായി? ചെന്ന് നോക്ക്, ബാങ്കുകാർ ജപ്തി ചെയ്തോണ്ടിരിക്കുക. ലതിയുടെ കല്യാണത്തിന് ഞാൻ എവിടുന്ന് പണം ഉണ്ടാക്കും? അത് കുറച്ചു ദിവസത്തെ ഒരു കാര്യത്തിനാണെന്നും പറഞ്ഞ് പ്രഭാകരൻ നിർബന്ധിച്ചപ്പോ. എന്നിട്ട് എവിടെ നിന്റെ പ്രഭാകരൻ? അവിടെങ്ങും കണ്ടില്ലല്ലോ. നമ്മുടെ മോനല്ലേ എന്ന് കരുതിയാ ഞാൻ. അച്ഛൻ അറിയുന്നതിന് മുമ്പ് തിരിച്ചെത്തിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോ. വേണ്ട, ഒന്നും പറയണ്ട. എന്റെ മക്കളെന്നെ മനസ്സിലാക്കിയില്ല, സ്നേഹിച്ചില്ല. നീയും നിങ്ങൾ ആരും എന്നെ ഇനി അധികാലം ജീവനോടെ കാണില്ല. നേരെ ഒരുപാടായി രാഘവേട്ട്, ഇനി പോ. അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കും. വേണ്ട. നീ ആ ടോർച്ചിനെടുത്ത് വീട് വരെ ഞാൻ വരാം. നിനക്ക് ഞാൻ ശല്യമായല്ലേ? എന്താ രാഘവേട്ടാ ഈ പറയണത്? ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന മനസമാധാനം ഇല്ലാണ്ടേ ആവാന്നല്ലാതെ ഒരു കാര്യമില്ല. ഓർക്കാൻ ഒരു കാര്യമല്ലല്ലോ ഉള്ളത്. അച്ഛനറിയോ, ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോ കുട്ടികളുടെ പഠിത്തം തകരാറിലാകുമല്ലോ എന്ന് കരുതിയ അവരെ ഞാൻ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോറത്തിൽ കിട്ടുന്ന രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ച എന്റെ ജീവിതത്തിന്റെ നല്ല പങ്ക് ഞാൻ തള്ളി നീക്കിയത്. ഒരു ചായ കുടിക്കുമ്പോ പേടിയാ. ആ കാശ് വീട്ടിലെത്തിക്കാമല്ലോ എന്ന് ചിന്തിക്കും. മക്കൾ പഠിച്ച് വലിയവരാകണം. അവരുടെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോ ആദ്യ പുസ്തകങ്ങൾ വാങ്ങണം, നല്ല ഉടുപ്പ് വാങ്ങണം. മക്കൾക്ക് വേണ്ടി മാത്രം ആ
അവളെ ഞാൻ അകന്നു ജീവിച്ചത്. അതൊന്നും സാരാക്കണ്ടേ, സത്യത്തിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്ക. മക്കളുണ്ടാകാൻ അനേകം അമ്പലങ്ങളിൽ പോയി നിങ്ങൾ നേർച്ചയും കാഴ്ചയും വെച്ചല്ലോ. ഇപ്പോ മക്കളില്ലെന്നുള്ള ദുഃഖമല്ലേ ഉള്ളൂ, ഉള്ള മക്കൾ ഒരു ശാപമായി തീരുന്നു എന്ന ദുഃഖമില്ലല്ലോ. ഇറങ്ങട്ടെ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇത്രയും വർഷത്തിനിടയ്ക്ക് നിനക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. നീ അതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞ മറന്നുകള. വാ, നേരെ ഒത്തിരിയായി. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. എന്നാലും പെട്ടെന്നൊരു ബന്ധം നടത്തുമ്പോ ഈ പൊതുജനങ്ങൾ അതിനെ, പൊതുജനങ്ങളുടെ കാര്യം കാണാ, മാനങ്കരയിൽ മാത്രമായിട്ടൊരു ബന്ധം നടത്തുമ്പോ എന്താ കുഴപ്പം? ആർ ഡി പിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയ പറ്റൂ. അതെ, അതുകൊണ്ട് വരുന്ന മൂന്നാം തീയതി നമ്മൾ ബന്ദ് പ്രഖ്യാപിക്കുന്നു. അതെ, പറ്റേ പറ്റേ പറ്റേ. മൂന്നാം തീയതി എന്താ ആഴ്ച? വെള്ളിയാഴ്ച ആണല്ലോ. എന്നാ അന്ന് ബന്ധു വേണ്ട, എന്റെ മൂത്ത മകളുടെ കുഞ്ഞിന്റെ ചോറൂണ. എന്നാ നാലാം തീയതി? ഓക്കെ, അപ്പോ നാലാം തീയതി നമ്മൾ ആഞ്ഞടിക്കുന്നു. കൊടികളും പോസ്റ്ററുകളും മാനങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം. വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ധ്. ജനജീവിതം സ്തംഭിക്കണം, പോലീസ് ഞെട്ടണം, സർക്കാർ ആടി ഉലയണം. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇങ്ങനൊന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എന്നോട് ഇതൊക്കെ ഇനിയും പറയണോ? റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോ അച്ഛൻ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും വലുതായിരുന്നു നിന്റെ കല്യാണം. നമ്മുടെ മുറ്റത്തൊരു വലിയ പന്തല്, എല്ലാ കാര്യങ്ങളും നോക്കി ഓടി നടക്കാൻ നിന്റെ ചേട്ടന്മാര്, അങ്ങനെ പലതും. അന്ന് കൂട്ടുകാരോടൊക്കെ അച്ഛൻ പറയുമായിരുന്നു നിന്റെ കല്യാണത്തിന് ക്ഷണിക്കും, എവിടെയായിരുന്നാലും ഓടിയെത്തണം. ഒന്നും പറ്റിയില്ല. എന്റെ മോഹിതായിരിക്കും വിധി. അച്ഛനെ ശപിക്കരുത്. വഴിയോരത്ത് വെച്ച് കല്യാണം നിർത്തി മോളെ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കരുത്. അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് ഒരു വിഷമമല്ല. ഇനി ഒരു പുറപ്പെടാൻ നോക്കിക്കോട്ടെ. അല്ലേ രേഖട്ട, വീട്ടിൽ വന്നിട്ട് ഇനി ഒരു യാത്ര കുറച്ചിൽ ഞങ്ങൾക്ക് വിഷമാവും. ചെല്ല്. പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ വരാം. വരുമ്പോ കുറച്ച് ദിവസം കൂടെ താമസിക്കാൻ കൂടി തയ്യാറായിട്ട് വേണം വരാൻ. ഭാഗ്യമുള്ള കുട്ടിയല്ലേ ഇതിക. എന്നാലും ഒരു അനാഥ കുട്ടിയെ പോലെ. പോയാൽ വണ്ടി വിളിച്ചോ. ശരി.